നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും എൻ്റെ സ്കിന്ന് വന്നിട്ട് നല്ല ഇമ്പ്രൂവ് ആയിട്ടുള്ളത് കേട്ടോ. നല്ല നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ആ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ. ഹായ് എല്ലാവർക്കും, ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം. എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്. ഹായ് എല്ലാവർക്കും, ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഹായ് എല്ലാവർക്കും, ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടോണർ ഉണ്ടാക്കുന്നതാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ ഇത്രയ്ക്ക് ക്ലിയർ ആവാനായിട്ടുള്ള കാരണം എന്താണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ സ്കിൻ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഇവിടെ പാടുകളൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ഫ്രണ്ട് ക്യാമറ ആയത് കാരണം കൊണ്ടും പിന്നെ ഇതൊരു നല്ല ലൈറ്റുള്ള സ്ഥലം ആയത് കാരണം കൊണ്ടും ആണ് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഡോട്ട്സ് ഒന്നും മനസ്സിലാവാത്തത്. പക്ഷേ മുന്നത്തെക്കാട്ടും നല്ല 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 ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒത്തിരി ഹോം മെയ്ഡ് ടോണേഴ്സൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോരോ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളതും നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളതുമാണ്. നമ്മുടെ സ്കിന്നിലെ ഓരോരോ സ്കിൻ ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഓവറോൾ നമ്മുടെ എല്ലാ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടോണേഴ്സാണ് എല്ലാം. ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഫേസ് വാഷ് കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷിൻ്റെയും മോയ്സ്ചറൈസറിൻ്റെയും ഇടയിലുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. അഗെയിൻ ഒരു ടീനേജ് ഉള്ള പിള്ളേർക്ക് ഈ ടോണർ അത്രയ്ക്കും മസ്റ്റ് ഒന്നല്ല. പക്ഷേ ഒരു 20 പ്ലസ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ടോണർ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. നമ്മുടെ ഈ ഒരു സാഗിങ് അതുപോലെ തന്നെ പോവ്സ് ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീനേജേഴ്സ് ഒത്തിരി ബേസ് മേക്കപ്പുകൾ ഒത്തിരി ഒക്കെ എന്താ പറയുക ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ടോണേഴ്സ് നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ എന്തൊക്കെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോൾസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സ്ട്രിങ്ക് ആവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് ഈ ഒരു ടോണർ വന്നിട്ട് വളരെ 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 സൂപ്പറാണ്. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മുഖക്കുഴി വന്നിട്ടുള്ള പാടുകൾ കറുത്ത പാടുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഫെയ്ഡ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് വന്നിട്ട് ഓവറോൾ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നന്നായിട്ട് നിറം വരാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള നിറത്തിനെക്കാട്ടും ഒരു 2-3 ഷെയ്ഡ് ലൈറ്റർ ആവാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടോണർ. ഈ ടോണർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒറ്റ ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. നമുക്ക് തിളപ്പിക്കുകയോ അങ്ങനൊന്നും വേണ്ട. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട. നമുക്ക് പക്ഷേ സ്മോൾ സ്മോൾ ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരാഴ്ചത്തേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി ഇതിനകത്തേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം നമുക്ക് നമ്മുടെ സ്കിൻ ഇഷ്യൂസ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഇൻഫ്യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഒരുവിധപ്പെട്ടുള്ള എല്ലാ ഇഷ്യൂസും മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ടോണറാണ്. അപ്പോൾ നമുക്ക് ടോണർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രാമച്ചാണ്. രാമച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇതൊരു തരത്തിൽ ഒരു പുല്ലിൻ്റെ ഒരു വേരാണിത്. എന്താ പറയുക നല്ല ഔഷധ ഗുണമുള്ള ഒരു വേരാണ്. നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ നമുക്ക് ഇൻടേക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു വേരാണ്. വണ്ണൊക്കെ കുറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ദഹനമൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നന്നായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വെയ്റ്റ് ലോസ് ഡ്രിങ്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളം ഇതേപോലെ ഒരു ഗ്ലാസ് എനിക്ക് തോന്നുന്നത് ഒരു 50 ml ഉണ്ടാവുള്ളൂ അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈയൊരു നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ വേരുകളില്ലേ അതിങ്ങനെ വെക്കാൻ എളുപ്പത്തിനാണ് ഞാൻ കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാക്കി വെട്ടിയത് കേട്ടോ. അങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് മുങ്ങുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഞാൻ റോസ് വാട്ടർ ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെറുതെ ആഡ് ചെയ്തതാണ്. ഒരു നിർബന്ധമില്ല. ഞാൻ കണ്ടോ ഇങ്ങനെ ആ മുങ്ങുന്ന ആ ഒരു രീതിക്ക് ആക്കിയിട്ടാണ് ഞാനിത് ഇട്ടത്. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ട് ഒരു 2 രാത്രി അത് നന്നായിട്ട് കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു സത്തൊക്കെ ആ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് സാധാരണ അരിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ പൊടിയൊക്കെ പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്പ്രേ ബോട്ടിലാണ് ആക്കണമെന്ന് വെച്ചാൽ
സ്പ്രേ ആയിട്ട് വരില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ നമുക്ക് തിളപ്പിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ ജീരക ടോണർ ഒക്കെ ഉണ്ടാക്കിയില്ലേ തിളപ്പിച്ച് ആറ്റി കുറുക്കിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം പക്ഷേ ഫ്രിഡ്ജില്ലാത്തവർക്കും കൂടെ ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു 50 ml അടുത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു ടോണർ അപ്പോൾ ലാവിഷായിട്ട് ഒരാഴ്ച യൂസ് ചെയ്യാം മുടിക്കായാലും അതുപോലെ തന്നെ മുഖത്തിനായാലും യൂസ് ചെയ്യാം പറ്റുന്ന രീതിക്കാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിട്ടത് ഇപ്പോൾ നിങ്ങൾ മുടിക്ക് മാത്രമായിട്ടാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഏതെങ്കിലും ഒരു മുടിക്ക് ഗുണമാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ ഒരു 2 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ടീ ട്രീ ഓയിലോ റോസ്മേരി എസൻഷ്യൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കാസ്ട്രോ ഓയിൽ ആയാലും കുഴപ്പമില്ല മുടിക്കാവുമ്പോൾ കേട്ടോ അങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു 50 ml ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ തന്നെ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പലതരം ടോണേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വന്നാൽ നല്ല സൂത്തിങ് നല്ല കാമിങ് എഫക്റ്റാണ് തരുന്നത് നല്ല രസമാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണേ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തലമുടിയിലും കൂടെ സ്പ്രേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്തു എന്നുള്ളൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കാരണം ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടോണർ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അല്ലേ ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മുഖം മോയ്സ്ചർ ചെയ്യാനായിട്ട് തൊട്ട് മുന്നാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോട്ടൺ ബോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പഞ്ഞി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം അത് തനിയെ ഉണങ്ങി പോകുന്ന വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം രാവിലെ വൈകുന്നേരം യൂസ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്തായാലും ഉണ്ടാക്കി നോക്കുക ഈ ഒരു രാമച്ചത്തിന് വന്നിട്ട് അധികം പൈസ ഒന്നുമില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 30-35 രൂപ എങ്ങാണ്ടേ വരുള്ളൂ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും നമുക്കിത് ഒരു പ്രാവശ്യമല്ല റീയൂസ് ചെയ്യാനായിട്ട് പറ്റും 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും റെഗുലറായിട്ട് യൂസ് ചെയ്ത് നോക്കുക നല്ല നല്ല റിസൾട്ട് ആയി അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വെച്ചിട്ട് ഇത്രയൊന്നും കളറൊന്നും വെക്കാൻ പോകുന്നില്ല ഇത്രയൊന്നും നേരം വെക്കില്ല എന്തെങ്കിലുമൊക്കെ ക്രീം യൂസ് ചെയ്തിട്ടായിരിക്കും കുറേ പേര് ഇപ്പോഴും പുതിയ ആൾക്കാർ കാണുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ കമൻസ് വരുന്നുണ്ട് പക്ഷേ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പെട്ടെന്ന് കിട്ടിയ റിസൾട്ടൊന്നുമല്ല എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 2 വർഷമായിട്ട് അപ്പോൾ അന്ന് തൊട്ട് കുറേ പേര് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നതാണ് പക്ഷേ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും എൻ്റെ സ്കിന്ന് വന്നിട്ട് നല്ല ഇമ്പ്രൂവ് ആയിട്ടുള്ളത് കേട്ടോ നല്ല നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ആ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് അതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ സ്കിന്നിലെ ഇഷ്യൂസ് ഓരോന്നോരോന്നായിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോരോ വീഡിയോ ആയിട്ട് 7 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൺ ഈവൻ സ്കിൻ കെയർ ചാലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താലാണ് ആ ഒരു റിസൾട്ട് കാണുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോസൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാറുള്ളത് നമ്മൾ അളവെടുത്ത് വെക്കും അല്ലേ എന്നിട്ട് ആ ഒരു ചലഞ്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അളവെടുത്ത് നോക്കും അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് നോക്കും അങ്ങനെയല്ലേ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ടുള്ള ആ ഒരു പിക്ക് എടുത്ത് വെച്ച് നോക്കുക എന്നിട്ട് ഒരു 7th ഡേ ആകുമ്പോൾ എത്രമാത്രം ഫെയ്ഡ് ആയിട്ടുണ്ട് എത്രമാത്രം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ആ ഒരു ഫെനുഗ്രിക്കിൻ്റെ ക്രീം ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ മുന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസം പിക്ക് എടുത്ത് വെച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു വിസിബിൾ ചേഞ്ച് മനസ്സിലായത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക എന്നാലാണ് നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻ്റ് ആയിട്ട് പറയാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം അതുവരെയും ബൈ